ഒരു വശത്ത് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരും പാർട്ടി തന്നെ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മറുവശത്ത് ഇടതുമുന്നണിയിലെ ഉറ്റ പങ്കാളിയായ സി പി ഐ പറയുന്നു, അടിമുടി ആഭ്യന്തരം പരാജയം, സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യവുമായി മുന്നോട്ട് പോകുന്നുവെന്ന്. സ്വാഭാവികമായും നമുക്കറിയാം, കേരളം കടക്കണിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഓണമല്ല ലോണം ആഘോഷിക്കേണ്ട ഗതികേടിലാണ് മലയാളികളെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ട്രോളന്മാർ സർക്കാരിനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ പാർട്ടിയുടെ കൂടെ നിന്ന് ഭരിക്കുന്നവർ തന്നെ പറയുന്നു സംസ്ഥാനത്ത് ഭരണം നടക്കുന്നില്ല എന്ന്. സി പി എം നേതാക്കൾ പോലും പറയുന്നു, സി പി ഐ നേതാക്കൾ പറയുന്നു, മുൻമന്ത്രി കെ കെ ശൈലജയെ പോലെ മട്ടന്നൂരിൽ ശക്തി പ്രകടനം നടത്തുന്ന കെ കെ ശൈലജയും പറയുന്നു തലവേദനയായി മാറുകയാണ് ചില നേതാക്കന്മാരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില ഉറ്റ സുഹൃത്തുക്കളുമൊക്കെ എന്ന്. ഏതായാലും ലോകായുക്ത ബിൽ ഉൾപ്പെടെ സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുഘ്യമന്ത്രിയുടെ ആഡംബരം പൊളിച്ചെടുക്കി എന്തിന് ഘടകകക്ഷി നേതാക്കൾ പോലും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയം. സിൽവർ ലൈനും സി പി എമ്മിനെ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു തൃക്കാക്കരയിൽ തിരിച്ചടി കിട്ടി, അത് തൃക്കാക്കര മാത്രമാണല്ലോ എന്ന് ആശ്വസിച്ചപ്പോൾ അവിടെ തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ ഇനിയും സി പി എമ്മിന്റെ ജന്മം ബാക്കിയെന്ന് പറയുന്ന അവസ്ഥയിൽ മട്ടന്നൂരിലും തിരിച്ചടി. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച പഠിച്ച് ഇപ്പോൾ ആകെക്കൂടി കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമിലും. ഏതായാലും സി പി എം ചെങ്കോട്ടയിൽ സി പി എമ്മിന് കാലിടർന്നു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാലിടർന്നു. ഇപ്പോഴതാ ലത്തിന അതിരൂപതയടക്കം സമരം കടുപ്പിച്ചതോടെ തീരമേഖല കേന്ദ്രീകരിച്ചും വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഉറച്ച വോട്ടുബാങ്കുകൾ ചോരുമെന്ന് ഉറപ്പായി. ഏതായാലും മട്ടന്നൂർ ഫലം പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി കരുതുള്ളിയിട്ടെന്നും കാര്യമില്ല. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും പിണറായി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ സി പി ഐ അടക്കമുള്ള പാർട്ടികൾ രംഗത്തുണ്ട്. സംസ്ഥാനത്ത് കൊലപാതകം, കൊട്ടേഷൻ, ലഹരിമരുന്ന് മാഫിയകൾ അടക്കം വളരുകയാണ്. സർക്കാരിന്റെ പ്രവർത്തനം വളരെ മോശമാണ്. വിലക്കയറ്റം രൂക്ഷമാണ്, കടക്കണിയാണ്. എന്നിട്ടും കടമെടുത്ത് ഓണം ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സർക്കാർ ഒരു നടപടിയും എടുക്കാതെ കാഴ്ചക്കാരായിരിക്കുകയാണെന്നും സർവത്ര നമ്മളെ ഈ സർക്കാർ കുഴപ്പത്തിലാക്കുമെന്നും സി പി എമ്മിലെ ചില നേതാക്കന്മാർ ഒളിഞ്ഞും സി പി ഐ തെളിഞ്ഞും പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ ഇഴകീറി വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഇതാ മട്ടന്നൂരിൽ നിന്നും വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം കെ കെ ശൈലജ ടീച്ചറിന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. ഇയാൾ നമ്മളെ കുഴപ്പത്തിലാക്കും. പറഞ്ഞത് ജലീലിനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇയാൾ നമ്മളെ കുഴപ്പത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പലരും വിരൽ ചൂണ്ടിയാലും സംശയിക്കാനില്ല. ഏതായാലും കെ ടി ജലീലിനെതിരെ നിയമസഭയിൽ അതിരൂക്ഷ വിമർശനവുമായി കെ കെ ശൈലജ രംഗത്ത് വന്നിരിക്കുകയാണ്. മട്ടന്നൂരിൽ എട്ടിൽ പലയിടത്തും പൊട്ടിയ സി പി എം പലതിന്റെയും കുറ്റം കെ കെ ശൈലജയുടെയും ഭർത്താവിന്റെയും തലയിൽ കെട്ടിവയ്ക്കുമോ എന്ന് പലരും സംശയിച്ചുകൊണ്ടിരുന്നു ഇരിക്കുന്ന സമയത്ത് തന്നെ കെ കെ ശൈലജ ദാ മറുപടി പൊട്ടിച്ചിരിക്കുന്നു. ഇയാൾ തലവേദനയാകും പാർട്ടിക്കുന്നു. സി പി എം നേതാക്കളുടെ നയങ്ങൾ തന്നെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറഞ്ഞാലും തെറ്റില്ല. കണ്ണൂരിൽ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും കാലിടർന്നു എന്നതിന് തെളിവാണ് മട്ടന്നൂർ നഗരസഭയിൽ സി പി എമ്മിന് ലഭിച്ച വോട്ടുകൾ. സർക്കാർ വിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന പിണറായി വിജയൻ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നവരും കുറവല്ല. ഏതായാലും ഇപ്പോഴതാ മുഖ്യമന്ത്രിക്ക് കരുതുള്ളി പഴയതുപോലെ ധാർഷ്ട്യവുമായി രംഗത്തിറങ്ങി നേതാക്കന്മാരെ വിറപ്പിക്കാൻ കഴിയില്ല. കാരണം നേതാക്കന്മാർ നിയമസഭയിൽ മുഖ്യമന്ത്രിയെ ഇപ്പോൾ വിറപ്പിക്കുകയാണ്. തീർന്നില്ല. സി പി ഐ ജില്ലാ സമ്മേളനത്തിലും പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനമാണ്. പ്രധാനമായും ആഭ്യന്തരം വ്യവസായം വകുപ്പുകൾക്കെതിരെയാണ് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും പിണറായി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും ആവശ്യമുണ്ട്. സംസ്ഥാനത്തെ കൊലപാതകം, കൊട്ടേഷൻ, ലഹരിമരുന്ന് മാഫിയകൾ തഴച്ചു വളർന്നിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന്. വ്യവസായ വകുപ്പിനെതിരെയും അതിരൂക്ഷ വിമർശനമുണ്ട്. ടി വി തോമസ് സ്ഥാപിച്ച വ്യവസായങ്ങൾ വ്യവസായ വകുപ്പ് ചുമതല വഹിച്ച സി പി എം ലീഗ് മന്ത്രിമാർ പൂട്ടുകയാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്.